പലതരത്തിലുള്ള ക്ലാസിക്കൽ സംഗീത രീതികൾ ഇന്ന് നിലവിലുണ്ട്. കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. എല്ലാ സംഗീത രീതികളും മനുഷ്യൻ്റെ ഉള്ളിലുള്ള സംഗീതവാസനയെ പുറത്തു കൊണ്ടുവരത്തക്ക രീതിയിലാണ് പാഠങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. കർണാടക സംഗീതത്തിൻ്റെ പിതാമഹൻ എന്നറിയപ്പെടുന്ന ശ്രീ പുരന്ദരദാസർ ആണ് ആദ്യമായി ഒരു പാഠക്രമീകരണം കർണാടക സംഗീത പഠന രീതിയിൽ കൊണ്ടുവന്നത്. ഈ പഠന രീതിയിലെ ഓരോ പരിശീലനങ്ങളും എന്തിനു വേണ്ടിയാണെന്ന് വിശദീകരിക്കുകയാണ്. പല അഭ്യാസ പാഠങ്ങൾക്കും വ്യത്യസ്തമായ ഗുണങ്ങളാണ് ഉള്ളത്. ഇതിൽ പ്രാഥമിക പാഠമായ സപ്തസ്വരങ്ങൾ വിശദീകരിക്കാം. സപ്തസ്വരങ്ങൾ സ, രി, ഗ, മ, പ, ധ, നി എന്നിവയാണ്. ഇത് ആരോഹണ അവരോഹണ ക്രമത്തിൽ നാല് കാലങ്ങളിൽ പാടാൻ പരിശീലിക്കുകയാണ് ആദ്യ പാഠത്തിൽ ചെയ്യുന്നത്. സപ്തസ്വരങ്ങൾ ആദ്യ താളത്തിൽ നാല് കാലങ്ങളിൽ പരിശീലിക്കുന്നതിലൂടെ നല്ല താളബോധം ഉണ്ടാവുകയും സ്വരസ്ഥാനം മനസ്സിലുറയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ ശ്രുതിബോധം മനസ്സിലുറയ്ക്കുന്നതിനും സപ്തസ്വരങ്ങൾ പരിശീലിക്കുന്നതിലൂടെ സാധിക്കുന്നു. ദിവസവും സപ്തസ്വരങ്ങൾ നാല് കാലങ്ങളിൽ പരിശീലിക്കുന്നതിലൂടെ പഠിതാവിൻ്റെ ആലാപനത്തിന് സ്വരശുദ്ധിയും ആലാപന ഭംഗിയും കൈവരുന്നു. ഇനി സരളി വരിശകളെപ്പറ്റി വിശദീകരിക്കാം. പഠിതാവിന് സ്വരസ്ഥാനം മനസ്സിൽ ഉറയ്ക്കുക എന്ന ലക്ഷ്യമാണ് സരളി വരിശകൾ പഠിക്കുന്നതിലൂടെ കൈവരുന്നത്. മധ്യസ്ഥായി അഥവാ മിഡിൽ ഒക്ടേവിൽ ആണ് ഇവ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. സരളി വരിശകൾ ദിവസവും പരിശീലിക്കുന്നതിലൂടെ സ്വരങ്ങൾ വ്യക്തമായി പാടുവാനുള്ള കഴിവ് കൈവരുന്നു. കൂടാതെ സ്വരസ്ഥാനം മനസ്സിലുറയ്ക്കുകയും ചെയ്യുന്നു. മധ്യസ്ഥായി വരിശകൾ എന്ന പാഠം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് ഗാനാത്മകമായിട്ടാണ്. സ്വരവരിശകൾ ആണെങ്കിലും ഗാനം ആലപിക്കുവാനുള്ള കഴിവ് ഈ വരിശകളുടെ പരിശീലനത്തിലൂടെ കൈവരുന്നു. ഇതുവരെയുള്ള പാഠങ്ങൾ മധ്യസ്ഥായിയിൽ ആണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മേൽസ്ഥായി വരിശകൾ അഥവാ താരസ്ഥായി വരിശകൾ പരിശീലിക്കുന്നതിലൂടെ താരസ്ഥായി സ്വരങ്ങൾ മനസ്സിലുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതുപോലെ മന്ത്രസ്ഥായി വരിശകൾ മന്ത്രസ്ഥായി സ്വരങ്ങൾ മനസ്സിലുറയ്ക്കാൻ സഹായിക്കുന്നു. പൊതുവെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുമ്പോൾ മൂന്ന് സ്ഥായിയിലെ സ്വരങ്ങളും ചേർന്നു വരാറുണ്ട്. ദിവസവും താരസ്ഥായി മന്ത്രസ്ഥായി വരിശകൾ പരിശീലിച്ചാൽ അനായാസേന ഗാനങ്ങൾ ആലപിക്കാനുള്ള കഴിവ് കൈവരും. സ്വരങ്ങൾ ഇരട്ടിച്ചു പാടുന്ന അഭ്യാസ രീതിയാണ് ജണ്ട വരിശകൾ അഥവാ ഇരട്ട വരിശകൾ. രണ്ടോ മൂന്നോ നാലോ തവണ ഒരേ സ്വരം ഇരട്ടിച്ചു പാടുന്ന രീതിയിലാണ് ഇരട്ട വരിശകൾ അഥവാ ജണ്ട വരിശകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഗാനത്തിലെ സംഗതികൾ അനായാസേന പാടാൻ ജണ്ട വരിശ പരിശീലനം കൊണ്ട് സാധ്യമാവുന്നു. ഇനി ധാട്ടു വരിശകളെപ്പറ്റി വിശദീകരിക്കാം. ഒരു ശ്രുതി കേട്ട് ഏത് സ്വരവും അടിസ്ഥാന ഷഡ്ജം പാടി നോക്കാതെ തന്നെ പാടാനുള്ള കഴിവ് കൈവരുന്ന പരിശീലന രീതിയാണ് ധാട്ടുപരിശ പരിശീലനം. ഒരു സ്വരത്തിൽ നിന്നും ഒന്നോ രണ്ടോ മൂന്നോ സ്വരങ്ങൾ കഴിഞ്ഞുള്ള സ്വരങ്ങൾ പാടുന്ന രീതിയിലാണ് ഇവ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ധാട്ടുപരിശ ജണ്ട ധാട്ടുപരിശ പരിശീലനത്തിലൂടെ നല്ല രീതിയിൽ പഠിതാവിന് സ്വരജ്ഞാനം കൈവരുന്നു. കർണാടക സംഗീത പഠന രീതിയിലെ ഓരോ പരിശീലനങ്ങൾക്കും അതിൻ്റേതായ ഗുണഗണങ്ങൾ ഉണ്ട്. സ്വരങ്ങൾ പരിശീലിക്കുന്നതോടൊപ്പം അതിൻ്റെ അകാരാദികൾ കൂടി പരിശീലിച്ചാൽ നല്ല ആലാപന മികവ് കൈവരും.